പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ വനംവകുപ്പും കസ്റ്റംസും പരിശോധന നടത്തി മ്യൂസിയത്തിന്റെ ദൃശ്യങ്ങളിൽ ആനക്കൊമ്പ് കണ്ടതിനെ തുടർന്നാണ് വനംവകുപ്പിന്റെ പരിശോധന ആഡംബരക്കാറുകൾ പുരാവസ്തുക്കൾ എന്നിവയുടെ വിശദാംശങ്ങൾ കസ്റ്റംസ് തേടി ഇതിനിടെ രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മോൺസൺ മാവുങ്കലിനെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി മോൺസൺ മാവുങ്കലിന്റെ ജാമ്യാപേക്ഷ തള്ളി പ്രതിയെ മൂന്ന് ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു അഞ്ച് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചത് താൻ നിരപരാധിയാണെന്നും തന്റെ അറസ്റ്റ് നിയമപരമല്ലെന്നും വാദിച്ചാണ് മോൺസൺ ജാമ്യാപേക്ഷ നൽകിയത് എന്നാൽ ഇത് കോടതി തള്ളി പത്ത് വാഹനങ്ങൾ വിദേശ രജിസ്ട്രേഷനുള്ളതാണെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി മോൺസൺ മാവുങ്ങൾനെതിരെ രണ്ടായിരത്തി ഇരുപതിൽ കേരള പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു മോൺസൂണിനുള്ളത് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണെന്നും ഇയാളുടെ എല്ലാ ഇടപാടുകളും ദുരൂഹമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസിൽ എൻഫോഴ്സ്മെന്റ് അന്വേഷണത്തിന് ഡിജിപി ശുപാർശ ചെയ്തിരുന്നു കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരുമായി മോൺസണിനുള്ള ബന്ധത്തിന്റെ വിശദാംശങ്ങൾ ഇതിനോടകം പുറത്തുവന്നിട്ടു ൾ വർഷങ്ങൾക്ക് മുൻപ് കോസ്മെറ്റിക് ആശുപത്രി നടത്തിയിരുന്നു ഇയാളുടെ പുരാവസ്തു ശേഖരത്തിലും ഇന്റലിജൻസ് വിഭാഗം ദുരൂഹത ഉന്നയിച്ചു മോൺസണിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന പോലീസ് സംസ്ഥാനത്ത് നിന്ന് ഇന്റലിജൻസ് വിഭാഗത്തിന് കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം എന്നാൽ രഹസ്യാന്വേഷണ റിപ്പോർട്ട് പോലീസിന്റെ പക്കലുണ്ടായിരുന്നപ്പോഴും മോൺസൺ ഇതറിയാതെ തന്റെ തട്ടിപ്പുകൾ തുടരുകയായിരുന്നു ഇതിനിടയിൽ മോൺസൺ മാവുങ്കലുമായി നടൻ ബാലയ്ക്ക് ബന്ധമുണ്ടെന്ന തരത്തിലും വാർത്തകൾ വന്നിരുന്നു മോൺസിനെതിരായ പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മുൻ ഡ്രൈവർ അജിത് നെട്ടൂരിനെ നിർബന്ധിക്കതിന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത് മോൺസിനെക്കുറിച്ച് അപവാദം പറയരുതെന്ന് ോട് ബാല പറയുന്നതായി ഫോൺ സംഭാഷണത്തിലുണ്ട് മോൺസിന്റെ കൂട്ടാളി സന്തോഷ് കിളിമാനൂരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്നും പരാതി ഉയർന്നിട്ടുണ്ട് രണ്ടര കോടിയോളം രൂപ ആരോപണം ന്യൂസ് ഡെസ്ക് തട്ടിയെടുത്താണ്